നമസ്കാരം. ദിനം പ്രതി പ്രശ്നങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ കോൺഗ്രസിനും വലിയ ഫണ്ട് തട്ടിപ്പ് നടന്നു എന്നാണ് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്ത. ഒരു പ്രമുഖ വാർത്താമാധ്യമമാണ് ഇത് സംബന്ധിച്ച വാർത്ത ആദ്യം പ്രസിദ്ധീകരിച്ചത്. തുടർന്ന് കോൺഗ്രസ് ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ചർച്ചകൾ കൊഴുക്കുകയാണ്. 30 കോടി രൂപയുടെ ഫണ്ട് തട്ടിപ്പാണ് കോൺഗ്രസിന് നടന്നതെന്നാണ് വാർത്തയിൽ പറയുന്നത്. എം പി സന്തോഷിന്റെ ബൈലൈനിൽ പ്രസിദ്ധീകരിച്ച വാർത്തയിൽ ഒരു നേതാവിന്റെ പോലും പേര് എടുത്തു പറയുന്നില്ല എന്നൊരു പ്രത്യേകതയുമുണ്ട്. എന്നാൽ ചില പ്രമുഖ നേതാക്കളെ സംബന്ധിച്ച് കൃത്യമായ സൂചനകൾ ഈ വാർത്തയിൽ നൽകുന്നുണ്ട്. കോൺഗ്രസിന്റെ പുതുതായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ പ്രതിഫലനം കൂടിയാണ് ഇത്തരമൊരു വാർത്ത എന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്. മറ്റൊരു സംസ്ഥാനത്തെ കോൺഗ്രസ് അധ്യക്ഷനാണ് ഈ പണം നേരിട്ട് കേരളത്തിൽ എത്തിച്ചു നൽകിയതെന്നാണ് വാർത്തയിൽ പറഞ്ഞിരിക്കുന്നത്. അതും തിരുവനന്തപുരത്തെത്തി നേരിട്ട് കൈമാറുകയായിരുന്നു. കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നുവെന്ന് ഹൈക്കമാൻഡിനെ അറിയിച്ചതിനെ തുടർന്നായിരുന്നു ഇത്തരത്തിൽ പണമെത്തിച്ചതെന്നാണ് പറയുന്നത്. മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത്തരത്തിൽ കേരളത്തിലേക്ക് പണമെത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരുന്നതായും വാർത്തയിൽ പറയുന്നുണ്ട്. ഇത്തവണ കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന ഉറപ്പിലാണ് ഇത്തരത്തിൽ പണമെത്തിക്കാൻ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചതെന്നും ഇതിൽ പറയുന്നു. ഭരണം ലഭിക്കുമോ എന്ന് സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് ആരാഞ്ഞിരുന്നു. എന്തായാലും തിരഞ്ഞെടുപ്പ് ഫലം വരും വരെയും കേരളത്തിൽ ഭരണമാറ്റം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം. തിരഞ്ഞെടുപ്പ് ഫലം പലരെയും ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് തന്നെയായിരുന്നു. 30 കോടി രൂപ ഗ്രൂപ്പിലെ മറ്റ് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് വേണ്ടി കൂടി ചെലവഴിക്കാനായിരുന്നത്രേ നേതാവിന് നൽകിയിരുന്ന നിർദ്ദേശം. ഈ പണം ഗ്രൂപ്പിലെ രണ്ടാമനായിരുന്നു കൈമാറിയതെന്നും പറയുന്നുണ്ട്. അത്രത്തോളം വിശ്വാസ്യതയുള്ള ആളായിരുന്നു ഈ രണ്ടാമനെന്നും സാമ്പത്തിക വിഷയങ്ങളിൽ ഇതുവരേക്കും ആരോപണങ്ങളൊന്നും കേൾപ്പിച്ചിട്ടില്ലാത്ത ആളെന്നും പറയുന്നുണ്ട്. എന്തായാലും ഈ പണം ഒരു സ്ഥാനാർത്ഥിയുടെയും തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ചെലവഴിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് പോലും ഇങ്ങനെ ഒരു കാര്യം സ്ഥാനാർത്ഥികൾ പോലും അറിഞ്ഞിരുന്നില്ല. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം വിഷയം പുറത്തു വന്നു. അതൊടുവിൽ ഹൈക്കമാൻഡിന് മുന്നിലെത്തിയെന്നാണ് പറയുന്നത്. അതാണ് പ്രമുഖ നേതാവിന് ഈ ഉന്നത സ്ഥാനം നഷ്ടപ്പെടാനുള്ള കാരണമെന്നും പറയുന്നുണ്ട്. പണം എവിടെ പോയി എന്നതിൽ ഈ നേതാവിനോട് ഹൈക്കമാൻഡ് വിശദീകരണം തേടുമെന്നും വാർത്തയിൽ പറയുന്നുണ്ട്. ഇതിന്റെ ചില അണിയറ കഥകളെക്കുറിച്ച് ഈ നേതാവ് തന്നെ പാർട്ടിയിലെ പലരോടും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നും ഈ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വാർത്തയിൽ പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായതായി കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ എന്നാൽ സ്ഥിരീകരിക്കുന്നില്ല. എന്തായാലും നേതാവിന്റെ പേര് പറയാത്ത വാർത്ത അത് ആരെന്നതിന്റെ കൃത്യമായ സൂചനകളാണ് ഓരോ വരിയിലും നൽകുന്നത്. ഉന്നതന്റെ അടുത്ത ആളും ഗ്രൂപ്പിലെ രണ്ടാമനും ആരെന്നുകൂടി വ്യക്തമാക്കപ്പെടുന്നുണ്ട് വാക്കുകൾക്കിടയിലൂടെ. രണ്ടുപേരും ഇത്തരം ഒരു വാർത്തയോട് ഇതുവരെയും പ്രതികരിച്ചിട്ടുമില്ല. പണം കിട്ടാത്തവരും വിഷയത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട് എങ്കിൽ അത് വെറും ഫണ്ട് തിരിമറിയിൽ ഒതുങ്ങുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. തിരഞ്ഞെടുപ്പ് ചെലവിനായി കണക്കിൽപ്പെടാത്ത പണം കോൺഗ്രസിനും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും എത്തിയെന്നത് രാഷ്ട്രീയ വിവാദത്തിനും അപ്പുറത്തേക്കാണ് കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരുമെന്ന് കരുതിയിരുന്ന രമേശ് ചെന്നിത്തലയെ ആ സ്ഥാനത്തു നിന്നും ഹൈക്കമാൻഡ് ഒഴിവാക്കി. അതിന് പകരം ഐ ഗ്രൂപ്പിൽ നിന്ന് തന്നെയുള്ള വി ഡി സതീഷിനെ പ്രതിപക്ഷ നേതാവാക്കി. ഉമ്മൻചാണ്ടിയുടെ എ ഗ്രൂപ്പിന്റെ പിന്തുണ ഇക്കാര്യത്തിൽ രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു. എന്നാൽ ഹൈക്കമാൻഡ് അതൊന്നും ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. അതിന് പിറങ്ങെ കെ സുധാകരനെ കെ പി സി സി അധ്യക്ഷനാക്കി. ഇക്കാര്യത്തിലും ഉമ്മൻചാണ്ടിയുടെയോ രമേശ് ചെന്നിത്തലയുടെയോ താല്പര്യങ്ങൾ ഹൈക്കമാൻഡ് പരിഗണിച്ചുമില്ല. പുതിയ നേതൃത്വം വന്നതിന് പിറകെ പഴയ ഗ്രൂപ്പ് നേതൃത്വങ്ങളെ പൂർണ്ണമായും തഴയുകയും ചെയ്തു. ഡി സി സി അധ്യക്ഷന്മാരെ നിശ്ചയിച്ചപ്പോൾ എ ഐ ഗ്രൂപ്പുകളുടെ താല്പര്യങ്ങൾ തള്ളിക്കളയുകയും പകരം പുതിയ ഗ്രൂപ്പിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ചെയ്തു എന്നാണ് പൊതുവെ ഉയരുന്ന ആക്ഷേപം. ഈ വിഷയത്തിൽ പരസ്യ പ്രതികരണം നടത്തിയവരിൽ 3 സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും പുറത്തായി. ഇവർ സി പി എമ്മിൽ ചേരുകയും ചെയ്തു. ആരൊക്കെ പോയാലും കോൺഗ്രസിന് ഒന്നും സംഭവിക്കുന്നില്ലെന്ന സ്ഥിരം പല്ലവി തന്നെയാണ് ഇക്കാര്യത്തിൽ പുതിയ നേതൃത്വത്തിനുമുള്ളത്. ഇത്തരം പ്രശ്നങ്ങൾ കോൺഗ്രസിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായി കെ പി സി സി ഡി സി സി പുനഃസംഘടന എന്ന കടുത്ത വെല്ലുവിളി മറികടക്കുകയും വേണം. അതിനിടയിലാണ് 30 കോടി രൂപയുടെ ഫണ്ട് തട്ടിപ്പെന്നൊരു പുതിയൊരു ആരോപണം കൂടി ഉയരുന്നത്. ഇതിനെയെല്ലാം മറികടക്കാൻ കേരള കോൺഗ്രസിന് ആകുമോ എന്ന ചോദ്യവും അണികളിൽ നിന്നും തന്നെ ചിലർ ഉയർത്തുന്നുണ്ട്. എന്തിനാണ് ഈ പാർട്ടി നേതാക്കളെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയത്? ഈ 30 കോടിയുടെ ഫണ്ട് തട്ടിപ്പിന് പിന്നിൽ ഇവരാണോ എന്ന ചോദ്യവും പലയിടത്തു നിന്നും ഉയരുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.